സാറിനെ വിളിക്കുന്നത് ഒരേ ഒരു സാർ ഞങ്ങളുടെ എം എൽ എ ആണോ അല്ലയോ? ഡേ, ഇയാള് കൂടുതലങ്ങ് തലേ കയറി ഇരിക്കരുത് കേട്ടോ. തലേ കയറിയിരിക്കാൻ സാർ ഞങ്ങളുടെ എം എൽ എ അല്ലേ, ഞങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് സാർ ജയിച്ചത്. അതാ പറഞ്ഞു സാറ് സാറ് ആ ഞങ്ങളുടെ എം എൽ എ സാറ് ഞാൻ അന്വേഷിക്കും. സാർ എന്നെ അന്വേഷിച്ച് തൂക്കിക്കൊല്ലാൻ വിധിക്ക് പോ, അതിൽ കൂടുതൽ എനിക്കൊന്നുമില്ല. സാറ് സാറ് നമ്മുടെ ന്യായമായ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നിയമത്തിൽ ന്യായമായ കാര്യമാണ്. ഈ ടെലിഫോൺ സംഭാഷണം കേട്ടല്ലോ, കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതാരാണെന്നും ആളിൻ്റെ തനി ഗുണം എന്താണെന്നും ഒക്കെ വ്യക്തമായിട്ടുണ്ടല്ലോ. നമ്മുടെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ സാമാജികൻ എന്ന പുങ്കവൻ്റെ വർത്തമാനമാണ്. ഈ കൊല്ലത്തെ വോട്ടർമാരൊന്നും ഈ പുങ്കവനെ കാണാറേയില്ല. നിയമസഭയിലും നേരാവണ്ണമുണ്ടോ? അവിടെയും ഇല്ല. പിന്നെ എവിടാന്ന് ചോദിച്ചാൽ ബെഡായി ബംഗ്ലാവിലോ മറ്റേതെങ്കിലുമൊക്കെ ബംഗ്ലാവിലായിരിക്കും, അതൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഈ സാമാജികനെ അവിടെ കാണാത്തത് കൊണ്ട് കൊല്ലത്തുകാരെന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ടെലഫോണിൽ വിളിക്കും. ചിലപ്പോൾ ടെലഫോൺ എടുക്കും, എടുത്തു കഴിഞ്ഞാലോ ആ വിളിച്ചവരുടെ നേരെ തട്ടിക്കേറിക്കൊണ്ടാണ്. അങ്ങനെ തട്ടിക്കേറിക്കൊണ്ടുള്ള ഒരു സംഭാഷണ ആണ് നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം ഞാൻ കേൾപ്പിച്ചത്. ഇതുപോലെ ഇതങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ആ വിളിച്ചയാൾ മറ്റൊരു കാര്യം മറ്റൊന്നുമല്ല ചോദിക്കുന്നത്, അവിടെ കൊല്ലത്തുള്ള ഒരു ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റിൽ ചെന്നപ്പോൾ 13 സ്റ്റാഫ് ഉള്ളിടമാണ്, അവിടെ 3 പേരേ ഉള്ളൂ, തിരക്കുള്ള ഒരു ഔട്ട്ലെറ്റാണ്. ഉടനെ തിരികെ നമ്മുടെ ഈ പിന്നെ സാമാജികൻ പുങ്കവൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളവിടെ പോയ കുപ്പിയെടുക്കാനോ? പിന്നെ കുപ്പിയെടുക്കാനല്ലേ പോകുന്നത്? കുപ്പിയെടുക്കാൻ പോകുന്നവരോട് എന്താണ് ഇത്ര പുച്ഛം? അങ്ങനെ സംസാരിച്ചു വന്ന് പിന്നെ ഉടനെ നിങ്ങളെന്താ ബി ജെ പി ആണോ? എന്താ ബി ജെ പി എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര നെറ്റി ചുളിക്കുന്നത് എന്തിനാണ്? അപ്പം ഇത്തരത്തിലുള്ള വർത്തമാനമൊക്കെയാണ് ഇദ്ദേഹം നടത്തുന്നത്. ഈ കൊല്ലത്തുകാർക്ക് 2021 പറ്റിയ ഒരവസ്ഥ ഉണ്ട്. 2016 അവർ വിചാരിച്ചു എന്തോ അങ്ങ് ഒലത്തിക്കളയുമെന്ന്. അതിനു മുമ്പ് അവിടെ പി കെ ഗുരുദാസനായിരുന്നു. പി കെ ഗുരുദാസിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം നമുക്കറിയാമല്ലോ. അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പിന്നെ പാർട്ടിയാണ് ഇപ്പോൾ വീട് വെച്ച് കൊടുത്തത്. മറ്റുള്ള കമ്മ്യൂണിസ്റ്റുകാരന്മാരാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ അവരുടെ പേരിലും മക്കളുടെ പേരിലും ഭാര്യയുടെ പേരിലും അടുത്തുള്ളവരുടെ ഒക്കെ പേരിലൊക്കെ വീടും സ്ഥലമൊക്കെ ഉണ്ടാക്കിയതിന്. ഗുരുദാസൻ അങ്ങനൊന്നും ഉണ്ടാകാതെ കയറി വന്ന നടന്നു പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. നമ്മുടെ ഈ ഈ ഈ മുകേഷ് എന്ന് പറയുന്ന താരത്തിന് വേണ്ടി അങ്ങ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. അത് ശരിക്കും അവിടെ മുതലേ ഒരു ഗുരുത്വദോഷമാണ്, ഗുരുദാസനോടെ കാണിച്ച ഒരു ഗുരുത്വദോഷം തന്നെയാണെന്നുള്ളത്. അത് നമ്മുടെ ഇരട്ടച്ചങ്കൻ്റെ ഇടപെടലാണെന്നുള്ളതാണ്. ഗുരുദാസനെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഈ താരത്തെ അങ്ങോട്ട് ഇറക്കി. അപ്പോൾ കൊല്ലത്തുകാർ വിചാരിച്ചു, ഓ കൊല്ലം ഇപ്പോൾ അങ്ങ് കുളിപ്പിച്ച് കടത്തു വന്ന്, എവിടെ നിങ്ങൾ കടന്നോ, ഞാൻ പൊതപ്പിക്കാവുന്ന മട്ടിലായിപ്പോയി. ഈ ടെലിഫോൺ സംഭാഷണത്തിൽ അങ്ങോട്ട് വിളിച്ച ആൾ പിന്നെ പറയുന്നുണ്ട്, പിന്നെ മിസ്റ്റർ മുകേഷേ, ഞാൻ പിന്നെ നിങ്ങൾ പിടിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പിന്നെ കൊടി പിടിച്ചിട്ടുള്ളവനാണ്. ഏത് പാർട്ടിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പിടിച്ച കൊടിയേക്കാൾ കൂടുതൽ തവണ ഞാൻ പിടിച്ചിട്ടുള്ളതാണ്. മുകേഷ് എന്ത് കൊടി പിടിച്ചിരിക്കുന്നു? മുകേഷിൻ്റെ അച്ഛനും അവർക്കൊക്കെ പാർട്ടി പാരമ്പര്യമുണ്ട്. മുകേഷ് കൊടിയൊന്നും പിടിച്ചിട്ടില്ല. മുകേഷ് സിനിമയിലല്ലായിരുന്നോ? സിനിമയിലായിരുന്നു എന്ന് വിചാരിച്ച് എന്താ ഈ താരപരിവേഷം കാണിക്കാൻ? പിന്നെ 2021 പിന്നെയും അവിടെ 2016 മുതൽ 2021 വരെ എന്തോ ഒലത്തിയത് കൊണ്ടാണ് അങ്ങ് ജയിച്ചു കയറിയതെന്നൊന്നും ആരും വിചാരിക്കരുത്. അന്ന് പിന്നെ പൊതുവെ ഒരു LDF തരംഗം ഉണ്ടായി. പിന്നെ അവിടെ ഈ കോൺഗ്രസ്സുകാരന്മാരെന്ന് പറയുന്ന കുറേ പിന്നെ കോത്താഴുത്തുകാരന്മാരുണ്ടല്ലോ, അവരവിടെ കിടന്ന് ഈ തമ്മിലടിയും, കോൺഗ്രസ്സുകാർ കൊല്ലത്തെന്നല്ല എല്ലായിടത്തും തമ്മിലടിയാണ്, ആ തമ്മിലടി കാരണം എന്ത് പറ്റി? അതിനിടയിൽ കൂടെ നമ്മുടെ ഈ പുങ്കവൻ അങ്ങ് കയറിപ്പോവുകയും ചെയ്യും. അപ്പോൾ വിചാരിച്ചത് അങ്ങ് എന്നെ അങ്ങ് രണ്ടാമതും ജനം അങ്ങ് നെഞ്ചിലേറ്റി എന്നാണ് വിചാരിച്ചത്. ആ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് സമയത്ത്, ഇലക്ഷൻ പ്രചരണ സമയത്ത് ഈ തീരദേശ മേഖലയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പിന്നെ മത്സ്യത്തൊഴിലാളികൾ സ്ത്രീകൾ ചൂലും കെട്ടുമായിട്ട് ഇറങ്ങിയതാണ്, ഓടിക്കളഞ്ഞു അവിടുന്ന് നമ്മുടെ ഈ സാമാജികൻ. അപ്പം അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പം ഈ ടെലിഫോണിലൂടെയും വളരെ വിചിത്രമായിട്ടുള്ള സംഭാഷണം ഒക്കെയാണ് ഇദ്ദേഹം നടത്തുന്നത്. അപ്പോൾ കൊല്ലത്തുകാർക്ക് ഇപ്പോൾ വലിയൊരു
എന്താ അബദ്ധം പറ്റിയോ, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. സിനിമാക്കാരനാണ്, പക്ഷേ ആൾക്കാർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും, കൊല്ലത്തിൻ്റെ കാര്യങ്ങളൊന്നും പരിഹരിക്കാനായിട്ട് കിട്ടുന്നില്ല. കൊല്ലം ഇപ്പോഴും തഥൈവയായിട്ട് തന്നെ അങ്ങ് നിൽക്കുകയാണ്. കൊല്ലത്തിന് യാതൊരു പുരോഗതിയുമില്ല. കൊല്ലം കൊല്ലമായിട്ട് തന്നെ അങ്ങ് പോവുകയാണ്. ആരാ എം എൽ എ എന്ന് ചോദിച്ചാൽ ഇതാണ്, സിനിമാക്കാരൻ അല്ലേ, മുകേഷാണ്. ടെലഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരിക്കൽ നമ്മൾ മറ്റൊരു ടെലഫോൺ സംഭാഷണം കേട്ടതാണ്. ഒരു കുട്ടി വിളിച്ചപ്പോൾ ആ കുട്ടിയുടെ നേരെ ചാടിക്കേറിയത് ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തരം ഉണ്ടെങ്കിൽ ആർക്കൊക്കെ ഒന്ന് വിളിച്ചു നോക്ക്, ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അല്ലെങ്കിൽ പരീക്ഷിക്കേണ്ട, യഥാർത്ഥ ഒരു കൊല്ലംകാരൻ തന്നെ ഒന്ന് വിളിച്ചു നോക്ക്, അവരുടെ നേരെ ചാടിക്കേറുന്നത്. അങ്ങനെയാണ് അവിടുത്തെ വോട്ടർമാരൊക്കെ തന്നെ പറയുന്നത്. ആ എന്തായാലും നമ്മുടെ ഈ സി പി എമ്മിൻ്റെ ഭരണമല്ലേ, ഇതൊക്കെ ഈനാമ്പച്ചയ്ക്ക് മരപ്പെട്ട് കൂട്ട് എന്ന് പറഞ്ഞതുപോലെ പറ്റിയ സാധനത്തെയാണ് പിന്നെ കൊണ്ടുവന്ന് നിർത്തി ജയിപ്പിച്ച് എടുത്ത് ചേർത്ത് നിർത്തിയിരിക്കുന്നത്. ആ ഇനിയിപ്പം ജനങ്ങളെ അനുഭവിക്കുക അല്ലാതെ പിന്നെ എന്ത് പറയാനാണ്.